അടുത്തതായി നമ്മുടെ ന്യൂ ഓഫീസ് ബെയറേഴ്സ് ഫോർ 2018 and 2019 ഡിക്ലറേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. അതിനായി ഞാൻ സീനിയർ അഡ്വൈസറി മെമ്പേഴ്സ് മിസ്റ്റർ ഫാറൂഖ് തഹ ആൻഡ് ഹാരിസ് മുസ്ലിയാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, 2018, 2019 പുതിയ ഭാരവാഹികൾ എടുക്കുകയാണ്. എൻ്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ അലോമിനിയില് അതെ, ആർക്കെങ്കിലും പ്രസിഡന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇപ്പൊ വിളിച്ചോ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രസിഡന്റ് അല്ല. താങ്ക് യു. ശരിക്ക് നമ്മുടെ അലോമിനിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മളൊരു തീരുമാനമുണ്ട്, നമ്മൾ എല്ലാ വർഷവും ഓഫീസ് ബെയറേഴ്സ് പി എസ് ടിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കും. അവരുടെ കാലാവധി ഒറ്റ വർഷമാണ്. ആ ഒരു വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ പുതിയ കമ്മിറ്റി വരും. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റി ഉള്ള ആൾക്കാർ മാറി പുതിയ കമ്മിറ്റി വരണം. അതാണ് നമ്മുടെ ബയലോ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ശരിക്കും അതൊരു നല്ല കാര്യമാണ്. ഈ ഒരു വർഷത്തെ കഴിഞ്ഞ ഏപ്രിൽ 22 ഈ നിലവിലുള്ള കമ്മിറ്റി എടുത്തത്. ഇപ്പം നമ്മൾ പുതിയ കമ്മിറ്റി എടുക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, പുതിയ കമ്മിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ ഫാറൂഖും അഫ്സൽ മുസ്ലിയാരും നിങ്ങളോട് അവതരിപ്പിക്കുന്നതാണ്. ആദ്യമായിട്ട് എനിക്ക് 2017, 2018 പി എസ് ടി ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു ബിഗ് താങ്ക് യു. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ കമ്മിറ്റിയാണ്. നമ്മൾ ഏകദേശം ഒരു 30 മെമ്പേഴ്സുമായിട്ട് 3 വർഷം മുമ്പ് ദുബായിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. എല്ലാവരെയും വിളിക്കാൻ വേണ്ടി ആ 30 പേര് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടുന്ന് ഇത്രയൊക്കെ വലിയൊരു സംഘടനയായിട്ട് മാറ്റിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ അബുദാബിയിൽ നിന്നുള്ള ഫയാസിനും ഇപ്പോഴത്തെ പി എസ് ടിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ അടുത്ത് 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒരു 2-3 വാക്കുകളും കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യത്തെ പി എസ് ടി ഇതിനൊരു അടിസ്ഥാനം ഇട്ടു. അതിനുശേഷം വന്ന പി എസ് ടി അതിനെ വളരെ മുമ്പോട്ട് കൊണ്ടുപോയി. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നു ആമ ടി കെ എം സി എസ് അലുമിനായി. അപ്പോൾ നമ്മളുടെ പുതിയ ഭാരവാഹികളുടെ പിന്നെ പേരുകൾ വായിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും ഒത്തൊരുമയോടുകൂടിയും ഇതിനെ ഒന്ന് കൈയടിച്ച് പാസ്സാക്കി എടുക്കുക. ഞങ്ങൾ 2 ദിവസമായിട്ട് ടി കെ എം കോളേജിൻ്റെ അഡ്വൈസറി കമ്മിറ്റി കൂടി ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുകയുണ്ടായി. അത് ഇന്നലെ രാത്രി 10:30 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. യുണാനിമസ് ആണ് തീരുമാനങ്ങളെല്ലാം. യാതൊരു എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കമ്മിറ്റിയും അതിനു മുമ്പത്തെ കമ്മിറ്റിയും ഒരു 45+ ആണ് എല്ലാ മെമ്പേഴ്സും. അപ്പോൾ ജനറലായിട്ട് വന്ന ഒരു ധാരണ എന്ന് വെച്ചാൽ, അല്ല നീ 52+ ആണ്, ഓക്കെ. അപ്പോൾ ജനറലായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ യങ്ങർ ജനറേഷനുമായിട്ടൊരു കണക്റ്റ് വേണം. അപ്പോൾ യൂത്ത്ഫുള്ളായിട്ടൊരു കമ്മിറ്റിയാണ് ഈ പ്രാവശ്യം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ ഈ പേരുകൾ വിളിക്കുന്നവരെ ഒന്ന് സ്റ്റേജിലോട്ട് വന്നാൽ നന്നായിരിക്കും. മുബാറക്. ടിബി സുമേഷ്. ടിബി സുമേഷ്. ഷാഹി മുഹമ്മദ് ഷാഹി. മമ്മൂട്ടി. നമ്മുടെ അബുദാബിയിൽ നിന്നുള്ള നമ്മുടെ താരം ഫ്രണ്ടിൽ സൂട്ടിട്ടിരിക്കുന്നു, ബൈജു. മിസ്റ്റർ ഷഹാൽ. പിന്നെ നമ്മുടെ ആദ്യത്തെ പി എസ് ടിയിലെ ട്രഷററായിരുന്നു, നമ്മുടെ എല്ലാ കണക്കുകളും കറക്റ്റായിട്ട് കൈകാര്യം ചെയ്ത, പിന്നെ
പിന്നെ ഇന്നത്തെ നമ്മുടെ ജനറൽ കൺവീനറും ഫുഡ് ആൻഡ് ബിവറേജസ് കമ്മിറ്റിയുടെ ചെയർമാനുമായ മിസ്റ്റർ ഷജിൽ സിറാജുദ്ദീൻ. ഷജിൽ, ഷജിലോടെ പോയി. അപ്പോൾ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ആ സ്ഥാനങ്ങളും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പ്രസിഡൻ്റായി നമ്മുടെ ചെറുപ്പക്കാരനായ മിസ്റ്റർ മുബാറക്. വൈസ് പ്രസിഡൻ്റായി ടി ബി സുമേഷ്. പിന്നെ മറ്റൊരു വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, സുനിൽ. അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടില്ല, നാട്ടിലാണ്. അപ്പോൾ എത്തുമ്പോൾ ഈ സന്തോഷവർത്തമാനം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത ജനറൽ സെക്രട്ടറിയായി മിസ്റ്റർ ഷാഹി. നമ്മുടെ ആദ്യത്തെ കമ്മിറ്റിയുടെ പേട്രണും നമ്മുടെ അബുദാബി ഭാഗത്തിൻ്റെ ഓളനോളുമായിട്ടുള്ള ബൈജു ആണ് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി. പിന്നെ ഇപ്പം നിങ്ങൾ എന്താ പറയുക, ചെയർമാനായിട്ട് സെലക്ട് ചെയ്ത ഷഹാലാണ് മറ്റൊരു ജോയിൻറ്റ് സെക്രട്ടറി. അങ്ങനെ നമ്മുടെ ഷജിൽ വരികയാണ്. അദ്ദേഹത്തിന് നല്ല കൈയടി കൊടുക്കൂ. അദ്ദേഹത്തിന് എന്താ പറയുക, പല സ്ഥാനങ്ങളും ഞങ്ങൾ ഓഫർ ചെയ്തെങ്കിൽ അതെല്ലാം നിരാകരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. പക്ഷേ ട്രഷററുടെ പോസ്റ്റ് കൊടുത്തപ്പോൾ അപ്പോൾ ട്രഷററായിട്ട് മിസ്റ്റർ ഷജിലിനെയാണ്. ഒരു മിനിറ്റ്. അല്ല, എനിക്ക് ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് യങ് എന്ന് പറയാൻ ഞാനുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല. എന്നാലും മുബാറക്കിനെ യങ്ങായിട്ട് സംബന്ധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പിന്നെ കണക്കിൽ ഇത്രയും കൃത്യതയുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്മിറ്റിയിൽ ഞാൻ കൊടുക്കാതെ പോയ ഒരു ദീർഘം എന്നോട് ചോദിച്ചു വാങ്ങിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും നമ്മുടെ ട്രഷറർ. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 25 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള 4 പുതിയ മെമ്പേഴ്സിനെയും കൂടെ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. അവർ ഷഹാൽ, ആസിഫ്, അംജദ് ആൻഡ് സലീം. ഷാഹുൽ. അപ്പം ഇനി അടുത്ത എന്താ പറയുക, പി എസ് ടിയുടെ തീരുമാന പ്രകാരം ആരെയൊക്കെ ഇൻഡക്ട് ചെയ്യണമെന്നുള്ളത് അവർ തീരുമാനിക്കും. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ 2018 ആൻഡ് 2019. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാട് 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 ഭാരിച്ച ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഒരുപാട് ഡെഡിക്കേഷനും ഒരുപാട് കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്ന ഒരു പ്രസിഡൻ്റ് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാനത്തേക്കാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരു 75% എങ്കിലും ആ ഒരു ലെവലെങ്കിലും റീച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഇതുവരെ ചെയ്ത എല്ലാ പ്രോജക്ട്സും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡബിൾ പ്രോജക്ട്സ് ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. But with the support of nammada sondam fayazuka, I mean, without this nya torannu parayam, without this alumni is, it's nothing. I mean, like, no, it's a personally, from my personal view, adhe pole enna enikku kittiyekkuna ee oru office bearers, I mean shajilikkayalukku nyan eppol shajilkadakke choichittu ini mole projects ekka എന്തെങ്കിലും സ്റ്റാർട്ട് തന്നെ ചെയ്യുള്ളൂ. ഐ മീൻ വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ, ഓൾവേസ്. ഐ മീൻ സച്ച് എ സീനിയർ മെമ്പർ. സോ വിത്ത് ദ സപ്പോർട്ട് ആൻഡ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഫ്രം ദ പ്രീവിയസ് ഓഫീസ് ബെയറേഴ്സ്, ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ടേക്ക് ദിസ് ചാർജ് ടു മൈ ഫുള്ളസ്റ്റ് ലെവൽ. ഐ വിൽ ഹാവ് ദ കോൺഫിഡൻസ് ആൻഡ് ബിഫോർ വൈൻഡ് അപ്പ് ഐ ജസ്റ്റ് ഇൻവൈറ്റ് മിസ്റ്റർ ഫയൽ സിക്ക. ഐ വോണ്ട് ടു ഗിവ് എം എ ടൈറ്റ് ഹഗ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും സമയം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തതിനും ഇത്രയും പ്രോഗ്രാം കാണാൻ എല്ലാവരും ഇരുന്നതിനും വളരെയധികം താങ്ക്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചേക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് പി എസ് ടിയിലേക്കാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ലേഡീസ് വരുന്നത്. അതുകൊണ്ട് പ്ലീസ് എല്ലാ ലേഡീസും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും മാറി നിൽക്കരുത്, പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട്
ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ വളരെയധികം എന്താണ് പറയുക, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. അല്ല, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ഒരു വർഷം ഫയാസ് വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. നമ്മുടെ അലുമിനിക്ക് വളരെ നല്ല മൈലേജ് കിട്ടി. പക്ഷേ മുബാറക് പറഞ്ഞതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ള, ഒരു വ്യക്തികളും സംഘടനയ്ക്ക്, സംഘടനയാണ് ഏറ്റവും വലുത്. വ്യക്തികൾ ഇപ്പോൾ ഫയാസ് വന്നാൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മളിപ്പം ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാം തന്നെ ഒരു എക്സാമ്പിൾ. ഒരുപാട് ന്യൂ ജെൻ പിള്ളേർ ഇവിടെ വന്ന് ഈ അലുമിനിയിലേക്ക് 10, 15, 20 മെമ്പേഴ്സ് പുതിയതായിട്ട് ഇവിടെ വന്നു. അപ്പം വ്യക്തികൾ സംഘടനയ്ക്ക് പ്രാധാന്യമല്ല, ആൾക്കാർ വരുമ്പോഴും സംഘടന ഒരു ഒഴുക്കുള്ള പുഴ പോലെയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഈ അലുമിനി വളരെ വളരെ കൂടുതൽ കർമ്മനിരതമായി കോളേജിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങും എന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും, അലുമിനി മെമ്പേഴ്സാണ് ഈ സംഘടനയുടെ ശക്തി. നിങ്ങളെല്ലാവരുമാണ് ഈ സംഘടന ശക്തി. ഇതുവരെ തന്ന പ്രോത്സാഹനങ്ങൾ ഇനിയും ഈ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ശോഭയോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. ഞാനൊരു സാധാരണ മെമ്പറിൽ നിന്ന് തുടങ്ങി എക്സിക്യൂട്ടീവിൽ വന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് പി എസ് ടിയിൽ വരുന്നത്. എനിക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പി എസ് ടി അവർ ചെയ്ത കാര്യങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരാഗ്രഹമാണുള്ളത്. അതിനെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് എന്നെ ഇവിടെ ഇലക്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സോ സെക്രട്ടറി മിസ്റ്റർ ഷാഹിയാണ്. ഷാഹിയുടെ പിന്നിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും, ഓൾവേസ് ബിഹൈൻഡ് എല്ലാ കാര്യത്തിനും. മറ്റുള്ള എല്ലാവരുടെയും, എല്ലാ ഓഫീസ് ബെയറേഴ്സിൻ്റെയും പിന്നിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് തന്നെ ഈ അലുമിനിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും ആശംസകളും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. രണ്ടു വാക്ക്. ഈ വരുന്ന 2018-2019 അലുമിനി വലിയ വിജയമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കണം. താങ്ക് യു. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും ഓരോ കാലഘട്ടവും ഓരോ സമയമുണ്ട്. ഈ അലുമിനി ഇതുവരെ നടത്തിക്കൊണ്ട് പോയത് 50s and 40s ആയിരുന്നു. 60s ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നമ്മുടെ ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് 40s. നമ്മുടെ അടുത്ത ടാർഗറ്റ് 30s. 30s കുറേ പിള്ളേർ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ യങ് ബ്ലഡ്, നമുക്കൊക്കെ 20s ബ്ലഡാണ്, പക്ഷേ പ്രായത്തിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഓക്കെ, നമ്മൾ നൗഷാദിക്ക എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഉപദേശങ്ങളും, സീനിയേഴ്സ് മെമ്പേഴ്സിൻ്റെ എല്ലാ ഉപദേശങ്ങളും കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിലാണ് ഈ അലുമിനി കൊണ്ടുപോയിട്ടുള്ളത്. ഇനി വീണ്ടും നമ്മൾ 40s ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആർക്കും ഈ അലുമിനിയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയാമോ? ഒന്ന്, ആർക്കും ഈഗോ ഇല്ല, സ്ഥാനമാനത്തിനോട് താല്പര്യമില്ല. ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ഹാളിൽ വെച്ചാണ് ഞങ്ങൾ കൂടിയത്. 20 പേരിൽ കൂടുതലുണ്ടായിരുന്നു. ഓരോരുത്തർക്കും പൊസിഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും സ്ഥാനമാനത്തിനുള്ള താല്പര്യമില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. പ്ലസ് ആർക്ക്, നമ്മൾ ആരെങ്കിലും നമ്മൾ നിർബന്ധിച്ചാണ് സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. ആ സ്ഥാനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ സിൻസിയറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. ഇവിടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ സംഘടന ഇത്രയും നല്ല രീതിയിൽ പോകുന്നത്. ഇനി വരുന്ന പുതിയ കമ്മിറ്റി, ആ യുവരക്തത്തിനോടൊപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ
ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല പ്രവർത്തനം, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തെക്കാൾ മികച്ച പ്രവർത്തനം, അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. അതാണ് നമുക്ക് ഇവിടെ നിങ്ങളോട് ഉറപ്പ് തരാനുള്ളത്. നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഈ അലോമിനി ഇപ്പോഴത്തെ അലോമിനിയേക്കാൾ ഒരു വലിയ അലോമിനിയായിട്ട് മാറും. അതിന് വേണ്ടത് നിങ്ങളുടെ എല്ലാ സഹകരണം. ഞങ്ങൾ അതിനകത്തുള്ള എല്ലാ ഇനിഷ്യേറ്റീവും എടുക്കും. ഒപ്പം നിങ്ങളുടെ സഹകരണം കൊണ്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അലോമിനി ഇൻ യു എ ആയിട്ട് ടി കെ എം കോളേജിൻ്റെ ഗ്ലോബൽ അലോമിനി യു എ ചാപ്റ്റർ മാറും. നിങ്ങളെല്ലാം അഗ്രീഡ് ആണോ? ഉറപ്പാണേ? മതി, ഈ ഒരു നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഇത് മതി. നമ്മൾ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ കലക്കും, പിന്നെ എന്താ അടുത്ത വാക്ക്, തിമർക്കും, അർമാദിക്കും, അത് വേണ്ട, അത്രയും കട്ടി വേണ്ട. ഒരു കട്ടി വാക്ക് കൊടുത്ത് കേട്ടു, വിജൃംഭിക്കൂന്ന്, അത്രയും വേണോ? ഓക്കെ, കിടുക്കും, ഇനി ആഘോഷിക്കും. ലേഡീസ് നിങ്ങളുടെ കേട്ടെ, മലയാളം അറിയാവുന്നവർ പറഞ്ഞേ. ഏ എന്താണ്? പൊളിച്ചടുക്കും. യെസ്, നമ്മൾ അടുത്ത വർഷം പൊളിച്ചടുക്കും. ഓക്കെ, എല്ലാവരും ഒപ്പം ഉണ്ടാവണം, ഇത്രയും മാത്രം മതി. താങ്ക് യു.